രമേശിനെ തലയുടെ കൂടെ ഫോട്ടോ നിൽക്കുന്ന ഫോട്ടോ ഉള്ളത് കൊണ്ടാണോ ഷാജ് കിരണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്? എനിക്ക് ശേഷം പ്രസംഗിച്ച ആൾ ഉടനെ തന്നെ ഒരു ഫോട്ടോ ഉയർത്തി കാണിച്ചു, ഇതാ രമേശ് ചെന്നിത്തലയും ഷാജ് കിരണും കൂടെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ചോദ്യത്തിന്റെ പ്രസക്തി പിന്നെയും വർദ്ധിക്കുകയല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? ഇപ്പൊ ഇന്നലെ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയൊക്കെ നിരന്തരം ഇങ്ങനെ പിന്നെ ആരോപണത്തിന് വിധേയരാക്കുക. പക്ഷെ അങ്ങനെ ഒരാളാക്കുമ്പോൾ എന്തുകൊണ്ട് ലീഗൽ റെമഡീസ് സർക്കാർ ഫോളോ ചെയ്യുന്നില്ല? ഇത് വെറും ഡിഫമേഷന്റെ മാത്രം കേസല്ല ഞാൻ പറയുന്നത്. 164(5) സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സത്യവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 7 വർഷം തടവ് വരെ കിട്ടാവുന്ന കേസ് അവരുടെ മേലെ എടുക്കാൻ ഗവൺമെന്റിന് കഴിയും. നേരെ മറിച്ച് ഇവർ പോകുന്നത് എന്തിനാ? ഇവർ ജലീലിനെ കൊണ്ട് കേസെടുപ്പിക്കുന്നത് റൈറ്റിങ്ങിനാണ്. 153 പ്രകാരമാണ് കേസെടുക്കുന്നത്. ഒരു 164(5) സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഒരു റൈറ്റിങ്ങിന്റെ പിന്നെ കാരണമായിട്ട് മാറുന്നത്? അത് നിയമപരമായ ഒരു നടപടിക്രമമല്ലേ? അപ്പൊ ഈ പുതിയ വെളിപ്പെടുത്തലുകളും ഇവർക്കെതിരെ വരുന്ന ആരോപണങ്ങളും ഗുരുതരമായ ആരോപണങ്ങളും അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ സമീപനമാണ്, തലപ്പത്തിരിക്കുന്ന ആളുകളുടെ സമീപനമാണ്. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഷാജ് കിരണ് എന്താണ് ഇത്ര സ്വാധീനം? അതിന് അവിടെ പ്രസംഗിച്ച ആളുകൾ കൊടുത്ത മറുപടി എന്താ? എനിക്ക് ശേഷം പ്രസംഗിച്ച ആൾ ഉടനെ തന്നെ ഒരു ഫോട്ടോ ഉയർത്തി കാണിച്ചു, ഇതാ രമേശ് ചെന്നിത്തലയും ഷാജ് കിരണും കൂടെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ചോദ്യത്തിന്റെ പ്രസക്തി പിന്നെയും വർദ്ധിക്കുകയല്ലേ? എന്നിട്ട് അതിന് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്, ഭയങ്കര തിരിച്ചടി പ്രതിപക്ഷത്തിന് കൊടുത്തു, രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോ ഉയർത്തി കാണിച്ചു. ഞങ്ങളുടെ ചോദ്യം എന്താ? രമേശ് ചെന്നിത്തലയുമായിട്ട് ബന്ധമുള്ള ഒരാളെ, ബന്ധമുണ്ടെന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ പോലും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? രമേശ് ചെന്നിത്തലയുടെ കൂടെ ഫോട്ടോ നിൽക്കുന്ന ഫോട്ടോ ഉള്ളത് കൊണ്ടാണോ ഷാജ് കിരണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത്? അയാളെ നിങ്ങൾ ചെന്നൈയിലേക്ക് രക്ഷപ്പെടാൻ സമ്മതിക്കുന്നത്? അയാളുടെ ഫോൺ നിങ്ങൾ പിടിച്ചെടുക്കാത്തത് എന്താ? മുഖ്യമന്ത്രിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഫണ്ട് US കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യുന്നവരാണ് എന്ന് വരെ പറയുന്ന ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ എന്താ നിങ്ങൾ മടിക്കുന്നത്? എന്തിനാണ്, എന്തിനാണ് ഈ അവതാരങ്ങളെ നിങ്ങൾ ഭയക്കുന്നത്? ആരാണ് നിങ്ങളെ തടയുന്നത് അവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ? ഇപ്പൊ കഴിഞ്ഞ ദിവസം അയാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ലാൽ സലാം അഭിവാദ്യങ്ങളാണ് ഷാജ് കിരൺ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണോ ചെയ്യാത്തത്?